അപ്പോൾ ടൈം ബേസ്ഡ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്ന സി ആർ ഐയുടെ ബേസിക്സ് കഴിഞ്ഞിട്ടുള്ള പഠിക്കാനുള്ള ചെറിയൊരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ സി ആർ ഐയിൽ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് പഠിച്ചു, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് പഠിച്ചു, കൂടാതെ ആക്സിലറേറ്റിംഗ് ആനോഡ്, പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ്, അങ്ങനെ കുറേ ആനോഡ്സ് നമ്മൾ പഠിച്ചു, കൺട്രോൾ ഗ്രിഡ് പഠിച്ചു. ഇതൊക്കെയാണ് ഒരു സി ആർ ഐക്ക് അകത്തിരിക്കുന്ന ചില പാർട്സ് എന്ന് പറയുന്നു. അതിൽ നമ്മൾ ഒരു സി ആർ ഒ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി ആർ ഒയിൽ നമ്മൾ, നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, നിങ്ങൾ ഒരു വേവ് ഫോം പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു സൈൻ വേവ് അഥവാ കണ്ടിന്യൂസ് ആയിട്ട് വേരിയുന്ന ഒരു സൈൻ വേവ് ആണ് നമുക്ക് സി ആർ ഒക്കകത്ത് കാണണമെങ്കിൽ. സൈൻ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എ സി പോലത്തെ വേവിനെയാണ് സൈൻ വേവ് എന്ന് പറയുന്നത്. നമ്മളിതിനെ സൈൻ വേവ് ജനറേറ്റ് ചെയ്തിട്ട് നമ്മളൊരു സി ആർ ഐ കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈൻ വേവ് ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ വേവ് ഫോം കാണാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സി ആർ ഐ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടിപ്പിക്കലി നമുക്ക് സി ആർ ഒ എന്ന് പറയുന്നത്, ആക്ച്വലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ബീം പോവുകയാണ്. ഈ ഇലക്ട്രോൺ ബീം ഇവിടെയാണ് സ്ക്രീൻ ഇരിക്കുന്നത്. ഈ ഇലക്ട്രോൺ ബീമിനെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും ഉണ്ട്. ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കുന്നുവെങ്കിൽ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, രണ്ടെണ്ണം കാണും. ഇതിൻ്റെ അകത്തുകൂടെയാണ് ഈ ഇലക്ട്രോൺ ബീം കടന്നു പോകുന്നത്. ഇലക്ട്രോൺ ബീം കടന്നു പോകുമ്പോൾ നമുക്ക് ഇവിടെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ അപ്ലൈഡ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഈ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് കൊടുക്കുകയെന്ന് വെച്ചാൽ, ഈ ഇലക്ട്രോൺ ബീം എന്ന് പറയുന്നത് നെഗറ്റീവിലാണ്, ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവാണല്ലോ. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ നമ്മൾ കൂടുതൽ വോൾട്ടേജ് കൊടുക്കുമ്പോൾ, ഈ പോസിറ്റീവ് കൂടുമ്പോൾ നമുക്ക് ഈ ഇലക്ട്രോൺ, ഇതിവിടെ നെഗറ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ റിപ്പൾഷൻ വരും, പോസിറ്റീവിലോട്ട് അട്രാക്ഷൻ വരും. അപ്പോൾ ഈ ബീം മുകളിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. ഓക്കെ, ഈ ബോണിലോട്ട് മൂവ് ചെയ്ത് നമ്മൾ വെർട്ടിക്കലി ഇത് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റാണ്, ഇത് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺ ബീമിനെ മുകളിലോട്ട് നമുക്ക് ഡയറക്ഷൻ മാറ്റാൻ ഇവിടെ ഇരിക്കുന്ന സപ്ലൈ വോൾട്ടേജ് നമ്മൾ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ ബീമിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ അതനുസരിച്ചിട്ട് അത് വെർട്ടിക്കലി മൂവ് ചെയ്യും. നമ്മൾ ഹൊറിസോണ്ടലി നമ്മളിവിടെ പ്ലസ്സും മൈനസും ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മൂവ്മെൻറ്റ് റൈറ്റോ ലെഫ്റ്റോ നമുക്ക് ഈ ഇലക്ട്രോൺ ബീമിനെ മാറ്റാൻ പറ്റും. അപ്പോൾ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ബീം ഇങ്ങനെ വന്ന് നമ്മൾ ഇവിടെ ഈ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ കറക്റ്റ് സമയത്ത് കൊടുക്കുമ്പോൾ ഇവിടെ വരുന്നു, അത് നമുക്ക് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് വെച്ചിട്ട് ഇതിൻ്റെ മൂവ്മെൻറ്റ്, ആക്ച്വലി നമുക്ക് ഇതാണ് സ്ക്രീനെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വേവ് ഫോം ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഡിഫ്ലക്ഷൻ പ്ലേറ്റിലും വോൾട്ടേജ് മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് ആ വേവ് ഫോം നമുക്കിങ്ങനെ ഇലക്ട്രോൺ ചെന്ന് കൊളൈഡ് ചെയ്ത് ഈ നമ്മൾ ഒരു സ്ക്രീനിനകത്ത് കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫോസ്ഫറസ് ലെയർ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോട്ട് ചെയ്തിരിക്കുന്ന നമ്മൾ ട്യൂബ് ലൈറ്റിനകത്ത് എങ്ങനെയാണ് ഒരു ഇലക്ട്രോൺ ബീമാണ് അതിനകത്തുള്ളത്. ഇലക്ട്രോൺ ബീമിന് എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു വൈറ്റ് ഫോസ്ഫറസ് മെർക്കുറി ആയിട്ടുള്ള ഒരു ലെയറിലാണ് ചെന്ന് കൊളൈഡ് ചെയ്യുന്നത് ഇലക്ട്രോൺ ബീം. ഈ ഇലക്ട്രോൺ ബീം കൊളൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ബീം ആക്ച്വലി നമ്മൾ ഈ വെർട്ടിക്കലും ഹൊറിസോണ്ടലും കാരണം ഈ ബീമിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ച് നമ്മൾ ഈ ഒരു സി ആർ ഐയുടെ സ്ക്രീനിനകത്ത് ഇങ്ങനെ വേവ് ഫോം ജനറേറ്റ് ചെയ്തുണ്ടാക്കുകയാണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് മൂവ് ചെയ്താണ് ഈ ബീമിനെ നമുക്ക് ചെയ്യുന്നത്. അപ്പം ആക്ച്വലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ കാണിക്കുന്ന പേനയാണ് ഇലക്ട്രോൺ ബീം എന്ന് വിചാരിക്കുക. ഈ ബീമിനെ നമ്മളിവിടെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് കാരണം ഇതിൻ്റെ പൊസിഷൻ ഇങ്ങനെ ചരിക്കുന്നു. അപ്പോൾ ചരിക്കുമ്പോൾ നമുക്ക് വേവ് ഫോം നമുക്ക് ജനറേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇതിപ്പം ഈ ഒരു പേന എന്ന് പറയുന്നത് വെർട്ടിക്കലി ഇങ്ങനെയാണ് ഈ ബീം പോകുന്നതെങ്കിൽ വെർട്ടിക്കലി നമുക്ക് സപ്ലൈ കൊടുക്കുമ്പോൾ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഈ ബീം ചേഞ്ച് ചെയ്യും. ഹൊറിസോണ്ടലി നമ്മൾ ഡിഫ്ലക്ഷനിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങോട്ടും അപ്ലൈയും ഇങ്ങോട്ടും അപ്ലൈയും. അപ്പം നമുക്ക് അതനുസരിച്ച് ഈ ഒരു മൊത്തം സ്ക്രീനിലും
നമുക്ക് പാറ്റേൺ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിഫ്ലക്ഷൻ ഈ ഒരു പ്ലേറ്റ്സ് വഴി ഉണ്ടാക്കാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിഫ്ലക്റ്റിംഗ് നമ്മൾ ഉണ്ടാകുന്ന വേവ് ഫോം എന്ന് പറയുന്നത് വേരീസ് വിത്ത് ടൈം ആയിരിക്കണം. ആക്ച്വലി നമുക്ക് ഒരു എക്സ് ആക്സിസും കാണും, ഒരു വൈ ആക്സിസും കാണും. ഈ എക്സ് ആക്സിസിൽ നമ്മളെ വേവ് ഫോം വേരി ചെയ്യണം. വേരി ചെയ്ത് ടൈം എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ആക്സിസിലെ ടൈം വേരി ചെയ്താണ് ഈ സിആർഒക്കകത്തുള്ള വേവ് ഫോംസ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം മൂവ്സ് ഹൊറിസോണ്ടിൽ വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ഈ വേവ് ഫോം പാസ് ചെയ്ത് പോകണം. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എന്താണ് ഒരു ടി വിയിൽ കാണുന്നത് പോലെ ടി വി തന്നെ നമുക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഒരു എത്രയോ ലക്ഷം പിക്ചേഴ്സ് ഒരുമിച്ച് കാണിക്കുമ്പോൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഒരുമിച്ച് കാണിക്കുമ്പോഴാണ് നമുക്ക് അത് മൂവിങ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഇലക്ട്രോൺ ബീം നമ്മൾ ഡിഫ്ലക്റ്റ് ചെയ്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് വേവ് ഫോം ഉണ്ടാകുന്നത്. അപ്പോൾ ടൈം അനുസരിച്ച് മാറേണ്ടത് എന്താണ്? ഈ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സിൽ ഉപയോഗിക്കുന്ന വോൾട്ടേജാണ്. അതുകൊണ്ടാണ് നമുക്ക് ഹൊറിസോണ്ടലി നമ്മൾ ഈ വേവ് ഫോം ഒരു ടൈമിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അത് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഓഫ് ദ വേവ് ഫോം എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് ഡിഫ്ലക്റ്റിംഗ് വോൾട്ടേജ്. നമ്മൾ ഡിഫ്ലക്റ്റിംഗ് വോൾട്ടേജ് എത്രമാത്രം മാറ്റുന്നു എന്നനുസരിച്ചായിരിക്കും ഈ വേവ് ഫോമിൻ്റെ വേരിയേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ലീനിയർലി വേരിയസ് വിത്ത് ടൈം അനുസരിച്ച് നമ്മൾ ഡിഫ്ലക്റ്റിംഗ് വോൾട്ടേജ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സിആർഒക്കകത്ത് ഏത് വേവ് ഫോം ജനറേറ്റ് ചെയ്ത് ഉണ്ടാക്കാനും നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ സാധനമാണെന്ത്, നമുക്ക് ഡിഫ്ലക്റ്റിംഗ് വോൾട്ടേജ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് വോൾട്ടേജ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വേവ് ഫോമാണ് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ടാണ് സാറ്റൂത്ത് ജനറേറ്റർ എന്ന് പറയുന്ന സാധനം. അത് നമുക്ക് എക്സ്റ്റേണലി നമുക്ക് കുറച്ച് റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും സ്വിച്ചസും ഉപയോഗിച്ചിട്ട് ഒരു സർക്യൂട്ട് ഉണ്ടാക്കി അതുവഴി നമ്മളൊരു സാറ്റൂത്ത് ജനറേറ്റർ ഉണ്ടാക്കി അതുവഴി ആ വോൾട്ടേജ് അങ്ങനെ ഒരു സോ അതാണ് നമ്മളൊരു സാറ്റൂത്ത് ജനറേറ്റർ നമുക്ക് ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സ് വഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സിലെ വോൾട്ടേജിനെ വേരി ചെയ്യാൻ വേണ്ടി നമ്മളൊരു സാറ്റൂത്ത് ജനറേറ്റർ ഉണ്ടാക്കുന്നു. ഈ സാറ്റൂത്ത് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി എന്ന് പറഞ്ഞാൽ ഒരു റാമ്പാണ്. റാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി നമുക്കൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ വോൾട്ടേജ് ഒരു പീരീഡ് ഓഫ് ടൈം വരെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് വരും ലീനിയർലി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആ വോൾട്ടേജ് പെട്ടെന്ന് തന്നെ റീട്രേസ് ടു സീറോയിലേക്ക് വരും. അപ്പോൾ ഇതാണ് ആ വേവ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേവ് ഫോം എന്ന് പറയുന്നത് ആക്ച്വലി സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ നിന്ന് ഹയർ പൊസിഷനിൽ എത്തിയതിന് ശേഷം അത് റീട്രേസ് ചെയ്ത് വൈറൽ വരും. അപ്പോൾ ഈ മുകളിലോട്ട് പോകുന്ന വേവ് ഫോമിനെ സ്വീപ് ടൈം എന്ന് പറയും. ആ വേവ് ഫോം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടൈമിനെ സ്വീപ് ടൈം എന്ന് പറയും, സ്വീപ് ടൈം. അത് കഴിഞ്ഞിട്ട് താഴോട്ട് സീറോയിലേക്ക് വീണ്ടും റെഡ്യൂസ് ചെയ്ത് പോകുന്നതിനെ റീട്രേസ് ടൈം അഥവാ ഫ്ലൈ ബാക്ക് ടൈം എന്ന് പറയും. അപ്പോൾ സ്വീപ് ടൈം എന്ന് പറഞ്ഞാൽ ബീം മൂവ്സ് ലെഫ്റ്റ് ടു ദ റൈറ്റ്. അതായത് ബീം നമ്മൾ ഈ ഒരു സാറ്റൂത്ത് ജനറേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിഫ്ലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ലെഫ്റ്റ് ടു റൈറ്റിൽ CRT സ്ക്രീനിൽ വേവ് ഫോം ജനറേറ്റ് ചെയ്ത് വരും. ലെഫ്റ്റ് ടു റൈറ്റ് CRT സ്ക്രീൻ എന്ന് പറയുന്നത് ഈ ഇതുപോലത്തെ സ്ക്രീനിൽ ഈ ലെഫ്റ്റ് ടു റൈറ്റ് നമുക്ക് വേവ് ഫോംസ് ജനറേറ്റ് ചെയ്ത് വരും. ലെഫ്റ്റ് ടു ടൈം റൈറ്റ് വരുന്നു, അത് റാമ്പ് എന്ന് പറയുന്നു. എന്നിട്ട് തിരിച്ച് റീട്രേസ് ചെയ്യുന്ന ടൈമാണ് ഫ്ലൈ ബാക്ക് ടൈം എന്ന് പറയുന്നത് ബീം. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ബീം ഇവിടെ വന്നതിന് ശേഷം ഇതുപോലെ റീട്രേസ് ചെയ്ത് ഇങ്ങനെ ഇതുപോലെ സ്വീപ്പ് ചെയ്ത് മുകളിലോട്ട് പോയതിന് ശേഷം അത് റീട്രേസ് ചെയ്ത് ഇങ്ങോട്ട് വരും. എന്നതിന് ശേഷം ഈ ബീം എന്താ ചെയ്യുക? ഈ ബീം വീണ്ടും ലെഫ്റ്റിലേക്ക് വരും. ഈ ബീം ഇവിടെ ലെഫ്റ്റിലേക്ക് വരും, വീണ്ടും അത് മുകളിലോട്ട് പോകും, പിന്നെ റീട്രേസ് ചെയ്യും. അങ്ങനെയാണ് പോകുന്നത്. അല്ലാതെ ഇവിടെ വന്ന ബീം വീണ്ടും ഇവിടെ വരയ്ക്കുകയല്ല ചെയ്യുന്നത്. ആക്ച്വലി എന്താ ചെയ്യുക? ഇവിടെ വന്ന സംഭവത്തെ വരച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ ഉണ്ടാക്കിയ ശേഷം ഈ ബീം ഡയറക്റ്റ്ലി വീണ്ടും ലെഫ്റ്റിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സോ ബീം റിട്ടേൺസ് ക്വിക്ലി ടു ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സ്ക്രീൻ, കൺട്രോൾ ഗേറ്റ് ജനറലി ഗേറ്റഡ് ഓഫ്. അത് നമ്മൾ ആ ഒരു ഈ ഒരു സമയത്ത് റീട്രേസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും റീട്രേസ് ചെയ്ത് സീറോയിൽ നിന്ന് ക്രോസ് ഓവർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ ഗേറ്റ്സ് ഗേറ്റഡ് ഓഫ് ചെയ്യുന്നത്.
അപ്പോൾ സിൻസ് സിഗ്നൽസ് ഓഫ് മെനി ഡിഫറെൻറ്റ് ഫ്രീക്വൻസി വിൽ ബി ഒബ്സർവ്ഡ് ഇൻ ദ ഓസിലോസ്കോപ്പ്, നമുക്ക് സ്വീപ്പ് റേറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആക്ച്വലി നമുക്ക് ഈ ഒരു ടൈപ്പ് ഫ്രീക്വൻസിയിലുള്ള സ്വീപ്പ് ജനറേറ്റർ മാത്രമല്ലല്ലോ ഉണ്ടാക്കേണ്ടത്, വേറെ സ്വീപ്പ് ടൈമിൽ ഫ്രീക്വൻസിയിലുള്ളതും ആംബ്ലിറ്റ്യൂഡിലുള്ളതും നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ടൈം ഒരു ഒരു സെക്കൻഡിൽ എത്രമാത്രം വേവ് ഫോംസ്, അത് വേവ് ഫോംസ് അല്ലെങ്കിൽ ഒരു ഒരു പീരീഡ് ഓഫ് ടൈമിൽ എത്രമാത്രം പീക്കുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഒരു ടൈം പീരീഡിനകത്ത് എത്രമാത്രം പൾസസ് ഉണ്ടാകുന്നു. ആൻസർ ഇപ്പോൾ ഇതാണ് ഒരു ടൈം പീരീഡ് എന്ന് എടുക്കുക, ഇതാണ് ഒരു 1 സെക്കൻഡ് എന്ന് പറഞ്ഞ ടൈം പീരീഡിൽ 2 പീക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം വേവ് ഫോം ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഫ്രീക്വൻസി അത്രമാത്രം ഉണ്ട്. ഇപ്പം ഈ ഒരു ടൈം പീരീഡിൽ ഇതും ഈ ഇത്രയും വേവ് ഫോം അല്ല, മൂന്നാല് പീക്കുകൾ ഉണ്ടാകണമെങ്കിൽ ഫ്രീക്വൻസി കൂടുതലാണെന്നാണ് അർത്ഥം. സെക്കൻഡ്സ് പെർ ഡിവിഷൻ ആണ് നമ്മളിപ്പം ഒരു സി ആർ ഒക്കകത്ത് ഈ സ്വീപ്പ് റേറ്റ് നമുക്ക് മാറ്റാൻ പറ്റും. സ്വീപ്പ് റേറ്റ് എങ്ങനെയാണ് മാറ്റുന്നത്, മുകളിൽ ഈ സി ആർ ഐയുടെ ഫ്രണ്ടിൽ നമുക്ക് ഒരു സെക്കൻഡ്സ് പെർ ഡിവിഷനോ ടൈം പെർ ഡിവിഷനോ ഒരു നോബ് കാണും. ആ നോബ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് സാറ്റൂത്ത് വേവ് ഫോമിൻ്റെ ഡയറക്ഷനും അതിൻ്റെ സ്വീപ്പ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തുടങ്ങി ഇൻക്രീസ് ചെയ്യാവുന്ന സമയം നമുക്ക് റെഡ്യൂസ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ സ്വീപ്പ് ജനറേറ്റും ചെയ്യാൻ പറ്റുന്ന ഒരു സർക്യൂട്ടാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അതിനകത്തൊരു തൈറിസ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ സ്വിച്ച് ഉണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്താണ് സ്വീപ്പ് ജനറേഷൻ ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ഇവിടെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് ഈ സ്വീപ്പ് ടൈം ഉണ്ടാകുന്നത്. കപ്പാസിറ്റൻസ് ചാർജ് ചെയ്യുമ്പോഴാണ് ഈ സ്വീപ്പ് ടൈം ഉണ്ടാകുന്നത്. ഉണ്ടോ സ്വീപ്പ് ടൈം ഉണ്ടാകുന്ന കപ്പാസിറ്റൻസ് ചാർജ് ചെയ്യുമ്പം മുകളിലോട്ട് ഇൻക്രീസ് ചെയ്ത് പോകുന്നു. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോ റെസിസ്റ്റൻസ് പാത്തായിട്ടുള്ള ഈ സ്വിച്ചിനെ ഓണാക്കി കൊടുക്കുന്നു. അപ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് ഇതുവഴി കൂടെ പൊക്കോളും. അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എടുക്കുന്നത് കപ്പാസിറ്റർ നെക്രോസ് ആണ് എടുക്കുന്നത്. കപ്പാസിറ്റർ നെക്രോസ് എടുക്കുന്നത് പറഞ്ഞാൽ നമ്മളിവിടെ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ കപ്പാസിറ്റൻസ് ചാർജ് ആയിരിക്കും. ഇത് ഓഫായിരിക്കുന്ന സമയത്ത് ഈ കപ്പാസിറ്റൻസ് ചാർജ് ചെയ്ത് ഈ റെസിസ്റ്റൻസിൽ കൂടെ ചാർജ് ചെയ്യും. ഈ റെസിസ്റ്റൻസിൽ കൂടെ ചാർജ് ചെയ്ത് ഒരു സ്വീപ്പ് ടൈം ജനറേറ്റ് ചെയ്യുകയും കപ്പാസിറ്റൻസ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാത്തിനെ ഓൺ ചെയ്ത് കൊടുക്കുകയും സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയമാണ് ഈ കാണിച്ചിരിക്കുന്നത്. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റൻസ് ഡിസ്ചാർജ് ചെയ്യുകയും നമുക്ക് റീട്രേസ് നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു സ്വീപ്പ് ജനറേറ്റർ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യും. അതിൻ്റെ ഇക്വേഷനാണ് വി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് VCC × 1 − exponential − t/RC. അത് നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ പിന്നീട് പറഞ്ഞുതരാം.